നമ്മൾ ഒന്ന് കൊരിഞ്ച ലേഖനം മൂന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യത്തിലെ ചില പദപ്രയോഗങ്ങൾ ഒരുമിച്ച് ധ്യാനിച്ച് വരികയാണ് എൻ്റെ അഭ്യർത്ഥന നിങ്ങളെല്ലാവരും നിങ്ങളുടെ പേഴ്സണൽ മെഡിറ്റേഷനിൽ നിങ്ങളിത് ഒന്നുകൂടെ ഒന്ന് വായിക്കുവാനായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ് ഒരാൾ പറയുന്നതുകൊണ്ട് നിങ്ങളിതൊന്നും സ്വീകരിക്കേണ്ട നിങ്ങളുടെ വ്യക്തിപരമായി ഒന്ന് സ്റ്റഡി ചെയ്യുക നിങ്ങളുടെ ഒരു നോട്ട്സ് നിങ്ങളൊന്ന് എഴുതിയെടുക്കുക ഇത് അങ്ങനെയൊക്കെ തന്നെയാണോ എന്നിട്ട് നാം നമ്മളെ ചിന്തിക്കണം ആപ്ലിക്കേഷൻ കൊണ്ടുവരണം ആപ്ലിക്കേഷൻ കൊണ്ടുവന്നില്ലെങ്കിൽ അക്കാഡമിക് സ്റ്റഡി പോലെ ആയിപ്പോവും ഞാൻ ഒരു പ്രാകൃത മനുഷ്യനാണോ ഞാൻ ഒരു ആത്മീകനാണോ ഞാൻ ഒരു ജഡീകനാണോ ആരാണ് പ്രാകൃത മനുഷ്യൻ രക്ഷിക്കപ്പെടാത്ത ആളാണ് അദ്ദേഹത്തിന് ഈ വചനം ഒന്നും കേട്ടുകഴിഞ്ഞൊന്നും മനസ്സിലാക്കത്തിൽ ഇൻട്രസ്റ്റഡ് അല്ല കാരണം അകത്ത് ആത്മാവിൻ്റെ പ്രവൃത്തിയില്ല അങ്ങനെയുള്ളവരും സഭയിലുണ്ട് അപ്പം അവരെ സഭയിൽ നിന്ന് വിടുകയല്ല അവർ സഭയിൽ ഇരിക്കുന്നത് നല്ലതാണ് അവിടെയല്ലേ അവർ ദൈവവചനം കേൾക്കേണ്ടത് കർത്താവിനെ ചുറ്റിപ്പറ്റി ബഹുപുരുഷാരമുണ്ടായിരുന്നു അവരെയല്ല കർത്താവ് ഒടിച്ച് വീഴുന്നു അല്ല അവര് സ്വന്തമായിട്ട് പോയവരുണ്ട് എന്താണ് കർത്താവ് ഈ ക്രൗഡിന്റെ അടുക്കൽ പോകുന്നത് അവർ വചനം കേൾക്കട്ടെ വചനം കേട്ടല്ലേ അവർ രക്ഷിക്കപ്പെട്ടു വരേണ്ടത് അപ്പൊ പ്രാകൃതരതാണ് ആത്മീകരോ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവർ രക്ഷിക്കപ്പെട്ട അനുഭവത്തിൽ നമുക്ക് ആത്മാവ് ഉള്ളിൽ വന്നു ഇനി അത് മാത്രമല്ല എന്താണ് പെൻ്റകോസ്റ്റൽ വ്യൂ പോയിന്റ് ആത്മ സ്നാനത്തിലൂടെ നമുക്കൊരു സെക്കൻഡ് ബ്ലസ്സിങ് ഉണ്ടായി എന്ന് അവകാശപ്പെടുന്നു നമ്മൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഐ ആം ഫിൽഡ് എന്നുള്ള വാക്ക ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് എഫ് എസ് എ ലേഖനം അഞ്ച് പതിനെട്ട് പറയുന്ന എന്താ ഫെയിൽഡ് അല്ലേ ആ അർത്ഥത്തിലാണ് അവിടെ എഴുതിയിരിക്കുന്നത് അനുദിനം ആത്മാവിന്റെ നിറവ് നിറവ് എന്ന് പറഞ്ഞാൽ നിയന്ത്രണം നാം നിയന്ത്രണത്തിന് ആത്മാവിന്റെ നിയന്ത്രണത്തിന് നാം വിധയപ്പെടുകയാണ് അല്ലെങ്കിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ ആളിന് പറ്റിയ പ്രശ്നം ജഡീകനായി പോകും രക്ഷിക്കപ്പെട്ടതാണോ ബ്രദർ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ് പക്ഷെ ഇപ്പൊ കയ്യിലിരിപ്പോ അതിന്റെ കാരണം ഇതാണ് ഉള്ളിലുള്ള ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നു ആത്മാവിന്റെ നിയന്ത്രണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല അന്നേരം വരുന്ന ജഡ മനുഷ്യന്റെ ഉയർച്ചകൾക്ക് വിധേയപ്പെടുന്നു അപ്പൊ വേണ്ടാത്ത വാക്കുകൾ പറയുന്നു വേണ്ടാത്ത രീതിയിൽ പെരുമാറുന്നു വേണ്ടാത്ത എല്ലാവിധമായ ജഡത്തിൻ്റെ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു അത് നമ്മൾക്കുണ്ടാകരുത് ആദ്യ കാലഘട്ടങ്ങളിൽ വിശ്വാസ ജീവിതത്തിന്റെ പ്രാരംഭത്തിൽ ചില ആളുകൾ അങ്ങനെ ഉണ്ടായെന്ന് വരാം പക്ഷേ അങ്ങനെ ഒരു കാറ്റഗറി ക്രിസ്ത്യൻ ഇല്ല കാർണൽ ക്രിസ്ത്യൻ ഹിസ് ഗോയിങ് ടു ഹെവൻ എനിവേ ഹീസ് ജസ്റ്റിഫൈഡ് അവൻ നീതികരിക്കപ്പെട്ടവന ഇനിയിപ്പോ എങ്ങനെ ജീവിച്ചാലേ എങ്ങനെ അത് ബൈബിൾ വീക്ഷണമല്ല അത് ബൈബിളല്ല ജീവിതത്തിൽ പാപങ്ങൾ വരാം പാപത്തെ ഏറ്റുമറിഞ്ഞ് ഉപേക്ഷിക്കാൻ മനസ്സില്ലാതെ പാപത്തിൽ തുടരാനാണ് പദ്ധതിയെങ്കിൽ രക്ഷിക്കപ്പെട്ടോ നീതീകരിക്കപ്പെട്ടോ എന്നുള്ളതിൽ ചോദ്യചിഹ്നമാണ് നമ്മൾ വളരെ വ്യക്തമായി ഇതിൻ്റെ വേദശാസ്ത്രപരമായ കാര്യം മനസ്സിലാക്കിയിരിക്കണം അതുകൊണ്ട് ആരെങ്കിലും ഈ വാക്യങ്ങളെ ഉദ്ധരിച്ച് മറ്റേതെങ്കിലും ഒരു ഉപദേശം പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളത് അപ്പം അങ്ങനെ ജീവിക്കാമല്ലേ അങ്ങനെ ജീവിക്കാമായിരുന്നെങ്കിൽ എന്തിനാണ് പൗലോസിവരെ തിരുത്തുന്നത് അതിൻ്റെ ആവശ്യം എന്താണ് ഞാൻ മറ്റു ചില തെളിവുകളിലൂടെ തരാം നമുക്ക് ഈ വിഷയത്തിലേക്ക് ഇറങ്ങാം ഒരു ജഡീകന്റെ അല്ലെങ്കിൽ ജഡീകന്മാരുടെ മൂന്ന് രീതികൾ മൂന്ന് മൂന്ന് സ്വഭാവവിശേഷങ്ങൾ അതിൽ ഒമാമത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഇപ്പോൾ പറഞ്ഞ ആവർത്തിച്ച് പറഞ്ഞ വിഷയമാണ് ഇവര് രക്ഷിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യൻസ് ബട്ട് ദേ ആക്ട് ലൈക്ക് നോൺ ക്രിസ്ത്യൻസ് അതാണ് ഒരു സ്വഭാവം ഇവർ ക്രിസ്ത്യൻസ് ആണെന്നുള്ളതിന് ഞാൻ തെളിവ് തരാം നിങ്ങൾ ഒന്നാം ഒമധ്യായം ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യവും വാക്യവും രണ്ടാം വായിക്കാമോ ദൈവഷ്ടത്താൽ ക്രിസ്തുവിന്റെ അപ്പോസ്തോലായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്തനേസും കൊരന്തിലുള്ള ദൈവസഭയ്ക്ക് ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവേശുക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന കൂടെ വിളിക്കപ്പെട്ട തന്നെ എഴുതുന്നു മാത്രമല്ല ഞാന് കഴിഞ്ഞ നമ്മുടെ സെഷനിൽ മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ അപ്പോസ്തലായ പൗലൂസ് സംബോധന ചെയ്യുന്ന എങ്ങനെയാ സഹോദരന്മാരെ അദ്ദേഹത്തിന്റെ കൂട്ടു സഹോദരനാണ് അപ്പോൾ കൊരു വിശ്വാസികൾ അവര് രക്ഷിക്കപ്പെട്ടവരാണ് അവർ ജനുവൻ ആണ് പക്ഷേ വാക്കും ഭാഷണവും പ്രവൃത്തിയും എല്ലാം പ്രാകൃത മനുഷ്യനെ പോലെയാ നോൺ ക്രിസ്ത്യൻ ആളുകളെ പോലെ സംസാരിക്കും ഇതെല്ലാം നമ്മൾ തന്നെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഈ എന്ത് പറയും ഇവനീ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു ഇവ ഇവർ വായിരിക്കുന്നത് കേൾക്കണം അതിഥാ കേസ് പ്രാകൃതൻ അങ്ങനെ ഇടപെടും ക്രിസ്ത്യൻ അനുഭവമുള്ളവരും ചില സമയത്ത് അങ്ങനെ ഇടപെടും ഡിസ്റ്റിങ്ഷ് ചെയ്യാൻ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് പൗലൂസ് പറയുന്നത് നിങ്ങളോട് എനിക്ക് ആത്മീകരോടെന്നതുപോലെയല്ല ജഡീകന്മാരോട് എന്നതുപോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്നതുപോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ എന്നിട്ട് നാലാം വാക്യത്തിൽ ആ ഒരു സ്വഭാവം ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലേ മനുഷ്യരല്ലയോ കണ്ടോ സാധാരണ മനുഷ്യർ കാർണല ജസ്റ്റ് ലൈക്ക് ഓർഡിനറി പീപ്പിൾ രക്ഷിക്കപ്പെടാത്ത ആളുകളെ പോലെയുള്ള സ്വഭാവം വെളിപ്പെടുത്തും സാധാരണ മനുഷ്യൻ ലൈക്ക് എനി ബഡി ആൽസ് എത്ര വലിയ ദുഃഖകരമായ കാര്യമാണ് രക്ഷിക്കപ്പെട്ടവര് പൊതു സദസ്സുകളുടെ മുൻപിൽ രക്ഷിക്കപ്പെടാത്തവരെ പോലെയുള്ള സ്വഭാവങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അവിടെ അപമാനിക്കപ്പെടുന്നത് ആരുടെ നാമമാണെന്ന് അവരവര് ചിന്തിക്കുക എൻ്റെ പ്രിയരെ നമ്മൾ വഹിക്കുന്ന ഒരു നാമമുണ്ട് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ് ഒന്നും ഗുണം ചെയ്തില്ലെങ്കിലും ദൈവത്തിൻ്റെ നാമത്തിന് അപമാനം വരുന്ന വാക്കോ പ്രവൃത്തിയോ രീതികളോ മട്ടുകളോ ഒന്നും വെളിപ്പെടുത്തരുത് കൊരുന്തൽ ഈ പ്രോബ്ലം ഉണ്ടായി അവർ ജഡീകരായി രക്ഷിക്കപ്പെട്ടവരാണ് പക്ഷേ ആത്മാവിൻ്റെ കൺട്രോളിന് അവർ വിധേയപ്പെട്ട് കൊടുക്കുന്നില്ല അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക ആ സ്വഭാവത്തിൽ തുടരുന്നത് ദൈവഹിതമല്ലെന്നാണ് പൗലോസ് ഇവിടെ അറിയിക്കുന്നത് ഒന്ന് കൊരിന്ത്യ ലേഖനം ആറാം അധ്യായം അതിൻ്റെ ഒൻപത് മുതൽ ഉള്ള വാക്യങ്ങൾ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് അറിയുന്നില്ലയോ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരുപ്പീൻ ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗികൾ പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യവന്മാർ വാവിഷ്ണക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കയില്ല നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു ഇനി മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ തുടരരുത് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യ ചില ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് സോ കൊരുലെ ആളുകൾ അങ്ങനെ ആയിരുന്നു കടപ്പറയിലെ ആളുകളും അങ്ങനെ ആകാം മെസ്സൈജ് അതല്ല മെസ്സേജ് അതല്ല അങ്ങനെ ഉള്ളവർ തിരുത്തപ്പെടണം കാരണം കർത്താവിന്റെ നാമം അപമാനിക്കപ്പെടുകയാണ് അത് അപക്വതയുടെ വളർച്ചയില്ലായ്മയുടെ ഒരു ജീവിത ശൈലിയാണ് ഈ വരുന്ന സ്വഭാവം ഞാൻ നേരത്തെ ഉദ്ധരിച്ച വാക്യമാണ് എന്താണ് അവിടെ അതൊന്ന് വായിക്കാൻ നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യും നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശു ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ അപ്പോൾ ജീവിതത്തിൽ തട്ടുകേടുകൾ വരുമ്പോൾ ആ വഴികൾ വിട്ട് ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധയപ്പെടാൻ തയ്യാറാകണം അതിനാണ് ഈ കത്തിലൂടെ പോള് കൊരുന്തുകാരെ പഠിപ്പിക്കുന്നത് രണ്ടു പൊരുത്ത് എഴുതിയപ്പോൾ പറയാ നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ യു സെൽഫ് ഇല്ല എനിക്ക് ഈ പാപത്തിന്റെ ചാലിൽ മാത്രം നിന്നാൽ മതി എന്നാണ് ഒരുവന്റെ തീരുമാനമെങ്കിൽ ഇവനിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചുവോ എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു പാപമില്ലാത്ത ഒരു ജീവിതം ഭൂമിയിൽ ഉണ്ടാകുന്നില്ല നമുക്കറിയാം ഒന്ന് യോഹന്നെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ എട്ട് പത്ത് ഈ വാക്യങ്ങൾ അത് വളരെ വ്യക്തമായിട്ട് വിളിച്ചറിയിക്കുന്നു പക്ഷെ മൂന്നാം അധ്യായം ഒന്ന് യോഹന്ന മൂന്നാമത്യായത്തിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ പാപത്തിൽ ഒരുവൻ തുടരുകയാണെങ്കിൽ ഹാബിച്വൽ സിന്നിംഗ് ആണെങ്കിൽ അവിടെ തീർത്തെഴുതിയിരിക്കുക ആള് രക്ഷിക്കപ്പെട്ടയാളല്ല അപ്പോൾ ഇവരുടെ ഒന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് ഇവർ ജനുവനായിട്ടുള്ള ക്രിസ്ത്യൻസ് ആണ് ഇവർ രക്ഷിക്കപ്പെട്ടവരാണ് പക്ഷേ ആത്മാവിൻ്റെ നിയന്ത്രണത്തിന് വിധയപ്പെടാതെ അക്രൈസ്തവരുടെയും പ്രാകൃത മനുഷ്യരുടെയും സ്വഭാവം വെളിപ്പെടുത്തുന്നു ഇപ്പൊ ഇപ്പൊ ചർച്ചിനോടുള്ള ബന്ധത്തിലാണേ ചിന്തിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ സിനാറിയോ വെക്ക് ഈ ഭർത്താവ് രക്ഷിക്കപ്പെട്ടോ ഈ ഭാര്യ രക്ഷിക്കപ്പെട്ടോ ജനുവിൻ രക്ഷിക്കപ്പെട്ടാലും അഴിയുണ്ടാക്കും അതെന്താണ് ദ ആർ നോട്ട് ഇൻ ദ കൺട്രോൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് അങ്ങനെ തുടരുന്നതല്ല ദൈവഹിതം വന്നു പോയത് വീഴ്ചയാണെന്ന് ദൈവവചനത്തിലൂടെ ഒരധ്യക്ഷൻ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ വിനയത്തോടെ മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നത് ആത്മീകനാകാനുള്ളതിൻ്റെ ഒരു ചാല് എത്രയോ ബന്ധക്കോസ് കുടുംബത്തിൽ ഇപ്പൊ വലിയ പ്രശ്നമാണ് വായി വരുന്നത് പറയും തോന്നിയത് കാണിക്കും ദ ആർ നോട്ട് സ്പിരിച്വൽ അവരോട് എനിക്ക് ആത്മീകർ എന്നതുപോലെ പറയാനൊക്കത്തില്ല പിന്നെ അവരാരാ രക്ഷിക്കപ്പെട്ടവരല്ലേ രക്ഷിക്കപ്പെട്ടവരാ പക്ഷേ ജഡീകരാണ് ആ സ്വഭാവത്തിൽ അവർ തുടരണമെന്നല്ല ദൈവഹിതം അങ്ങനെ തുടർന്നാൽ ദൈവത്തിൻ്റെ നാമം അപമാനിക്കപ്പെടുകയാണ് അവർ മാനസാന്തരപ്പെട്ട ആത്മാവിൻ്റെ സ്വാധീനത്തിന് വിധയപ്പെട്ടാൽ അവർക്ക് ആത്മീകരായി ഭൂമിയിൽ ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി ജീവിക്കാം രണ്ടാമത്തെ സ്വഭാവം ജഡീകരുടെ സ്വഭാവം നോക്കിയ ഒന്നാം വാക്യം എന്നാൽ സഹോദരന്മാരെ നിങ്ങളോട് എനിക്ക് നിങ്ങളോടെനിക്ക് ആത്മീകന്മാരോടെന്നതുപോലെയല്ല ജഡീകന്മാരോടെന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോടെന്നതുപോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ രണ്ടാം വാക്യം ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു ഇപ്പോഴും കഴിവായിട്ടില്ല ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ അപ്പൊ ഒരു സ്വഭാവം ഇവരുടെ രണ്ടാമത്തേത് ഇവർക്ക് ആത്മീക വളർച്ചയില്ലാത്തവരാണ് ഇവര് ക്രിസ്തുവിൽ ശിശുക്കളാണ് വയസ്സ് ചിലപ്പോൾ എഴുപതുമൊക്കെ കാണും പക്ഷെ ക്രിസ്തുവിൽ ശിശുക്കളാണ് ശരിയാണ് രക്ഷിക്കപ്പെട്ടു അന്ന് കേറ്റൊക്കെ പറഞ്ഞപ്പോൾ രക്ഷിക്കപ്പെട്ടു ഓ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇതെല്ലാം ശരിയാ പക്ഷെ ശിശുവ വളർന്നിട്ടില്ല ജഡീകന്മാരുടെ ഒരു പ്രത്യേകതയാണ് മൂന്ന് പ്രത്യേകതകളിൽ രണ്ടാമത്തെ കാര്യമായി പറയുന്നു അപ്പൊ ഇവിടെ നമ്മൾ ഈ രണ്ട് വാക്യത്തിൽ ഒരു കാര്യം നോട്ട് ചെയ്യണം പ്രത്യേകം ക്രിസ്തുവിൽ ശിശുക്കൾ എന്ന കാര്യത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇത് അവരോട് ഒരു കോംപ്ലിമെൻ്റ് ആയിട്ടൊന്നും അല്ല പൗലോസ് പറയുന്നത് എന്നാൽ അവർ കർത്താവിൻ്റെ വകയാണെന്നുള്ളത് ആ വാക്കിലുമുണ്ട് ക്രിസ്തുവിൽ ശിശുക്കള ഇവരല്ലേ അപ്പൊ അവർ കർത്താവിൻ്റെ വകയാണ് ആ സൂചന എവിടെയുണ്ട് പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്നും പാപ വഴികളിൽ നിന്നും കൊരുതിൽ നിന്ന് പൗലോസ് ദൂതറിയിച്ച് രക്ഷാ നിർണയം പ്രാപിച്ചു വന്ന ഇവര് ഇവരോട് ഇപ്പോ ആത്മീകരോട് എന്നതുപോലെ സംസാരിപ്പാൻ കഴിയുന്നില്ല ഇവര് വിശ്വാസമാകുന്ന കവാടത്തിലൂടെ കടന്നവരാണ് ആദ്യത്തെ സ്റ്റെപ്പുകൾ എടുത്തവരാണ് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് രക്ഷാ നിർണയം പ്രാപിച്ച് സഭയിൽ വന്നവരാണ് ഒരു പണ്ഡിതൻ എഴുതി വച്ചിരിക്കുക സ്റ്റിൽ ഇൻ ഡയപ്പർ കട്ടി അല്ലേ മിക്കതും അങ്ങനെ പാമ്പർ കെട്ടിയായി നടക്കുന്നു ഏത് സമയത്ത് എന്തവാ പറയാൻ പോകുന്നത് എന്താവാ ചാടാൻ പോകുന്നത് നമുക്കറിയത്തില്ല അതാ ക്രിസ്തുവിൽ ശിശുക്കൾ അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാമ്പർ അങ്ങനെ ഒക്കത്തില്ല കാരണം അവർക്കിങ്ങനെ മൂത്രം പോകണമോ അല്ലെങ്കിൽ മറ്റേന്തേലും അവർക്കതൊന്നും കണ്ടോളൊന്നുമില്ല അവർക്ക് ഇന്ന് യോ ഇപ്പോൾ ഒരു നല്ല പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുക മൂത്രം ഒഴിക്കുക അവർക്ക് അറിയത്തൊന്നുമില്ല ഇതുപോലെയാണ് രക്ഷിക്കപ്പെട്ട് ജഡീകന്മാർക്ക് സാപായോഗേതാ കോട്ടേജ് മീറ്റിംഗ് ഏതാ ആത്മീയ വർത്തമാനം എന്താ എങ്ങനെ സംസാരി എന്താ ഇടപെടൽ ഒരു വിവരവും ഇല്ല ചുമ്മാ അങ്ങ് വായി വരുന്നൊക്കെ വിളിച്ചു പോരെ ദിസ്ഇസ് എ മാർക്ക് ഓഫ് ദ കാർണൽ പേഴ്സൺ അവർ ക്രിസ്തുവിൽ ശിശുക്കളാണ് പക്വതയില്ലാതെ പെരുമാറുന്ന അവരെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവല്ല ജഡസ്വഭാവം ആത്മാവ് അവരുടെ ഉള്ളത്തിലുണ്ട് ആത്മാവിന് വിധയപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അവർ ആത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാണ് എന്നിട്ട് അവരിൽ വരുന്ന ചിലപ്പോൾ ദേഷ്യമായിരിക്കാം മറ്റ് വികാരമായിരിക്കാം അതിന് വിധേയപ്പെട്ടു കൊടുക്കുക ക്രിസ്തുവിൽ ശിശുക്കൾ അവക്വതയോടെ സംസാരിക്കുക അപക്വതയോടെ ഇടപെടുക നമ്മുടെ ഭാഷയിലൊക്കെ വിവരമില്ലാതൊക്കെ എന്നിട്ട് രണ്ടാം വാക്യത്തിൽ ഭക്ഷണമല്ല പാലത്ര ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു അത് ശ്രദ്ധിക്കണം എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്റ്റേജുണ്ട് നാല് അല്ലെങ്കിൽ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് കൊരുന്തിൽ അപ്പോസ്തോലപ്പെടുത്തി പതിനെട്ടിന്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെ നമ്മൾ കാണുന്നു രണ്ടാം മിഷ്ണോ യാത്രയിൽ സഭ സ്ഥാപിച്ച സമയത്ത് സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ആ സമയത്ത് അവർക്ക് പാലേ കൊടുക്കാൻ ഒക്കൂ അന്നേരം ഭയങ്കര കട്ടി സംഭവങ്ങളൊന്നും വിളമ്പാനൊക്കത്തില്ല അങ്ങനെ ഒരു സ്റ്റേജ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് അത് പൗലോസ് കുറ്റപ്പെടുത്തുക അല്ല നോക്കാം വാക്യം ഒന്നുകൂടെ ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത് അപ്പോ താൻ ഓർമ്മിക്കുക ബിഫോർ ഫോർ ടു ഫൈവ് ഇയേഴ്സ് ഐ സെർവ് യു മിൽക്ക് ഐ ഡി നോട്ട് ഗിവ് യു സോളിഡ് ഫുഡ് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു അഫ്കോഴ്സ് അത് പരാതിയല്ല നിങ്ങൾക്കത് കഴിവില്ലായിരുന്നു അന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ചയ്ക്ക് പറ്റിയതാണ് ഞാൻ തന്നത് ഐ ഗിവ് യു ദ മിൽക്ക് മനസ്സിലാകുന്നു പക്ഷെ അടുത്ത വാക്കം നിങ്ങൾ ശ്രദ്ധിക്കണം ഇപ്പോഴും കഴിവായിട്ടില്ല ആതാണ് വേദനിപ്പിക്കുന്ന വിഷയം അത്താണ് വേദന ഇപ്പോഴും കഴിവായിട്ടില്ല ഇന്നും നിങ്ങൾ ജഡീകന്മാരല്ലോ വിശ്വാസ ജീവിതത്തിന്റെ തുടക്കത്തിൽ ചിലരെങ്കിലും ആത്മപ്രവൃത്തിക്ക് വിധേയപ്പെടാതെ പണ്ട് ദേഷ്യപ്പെടുമായിരുന്നു പിന്നെയും ഭാര്യയോട് ദേഷ്യപ്പെട്ടു പണ്ട് അയലോക്കക്കാരനോട് വഴക്കുണ്ടെങ്കിൽ ഇപ്പോഴും അയലോക്കക്കാരനായിട്ട് ചെയ്തപ്പം നാല് വർത്താനം അങ്ങോട്ടങ്ങ് പറഞ്ഞുപോയി ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ പൗലൂസ് പറയുക ഇപ്പോഴും സ്വഭാവം മാറിയിട്ടില്ല ഇപ്പോഴും നിങ്ങൾക്ക് പാലേ കുടിക്കാൻ ഒക്കു ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാന് ധരിക്കട്ടെ പക്ഷിപ്പാ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ ഓഫ് കോഴ്സ് മിൽക്കാണ് കൊടുക്കേണ്ടത് ഇപ്പോഴും കഴിവായിട്ടില്ല അതാണ് പോളിന്റെ പ്രശ്നം നാലഞ്ച് വർഷമായില്ലേ ഈ നാലഞ്ച് വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ന്യായമായി ഒരു മാറ്റം വരേണ്ടിയിരുന്നു അത് നിങ്ങൾക്ക് വന്നിട്ടില്ല നിങ്ങൾ ആ പക്വതയിലേക്ക് വന്നില്ല ആ മാറ്റത്തിലേക്ക് വന്നില്ല ഇപ്പോഴും നിങ്ങൾക്ക് പാലാ വേണ്ടിയത് നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ളത് ഇപ്പോഴും കഴിക്കാൻ ഒക്കുന്നില്ല രണ്ടാമത്തെ അവരുടെ സ്വഭാവമാണ് ക്രിസ്തുവിൽ ശിശുക്കൾ ശിശു വളരണം നിങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടായി പക്ഷെ ഇരുപത് വർഷം കഴിഞ്ഞു അല്ലെ നാലഞ്ച് വർഷം കഴിഞ്ഞു പിന്നെ ഇപ്പൊ കാണിക്കുന്നൊക്കെയാണ് കാണിക്കുന്നതെങ്കിൽ അത് ഒരു പേരൻറ്റിനെ സംബന്ധിച്ചോളം ഹാർട്ട് ബ്രേക്കിംഗ് ആണ് ഇതാണ് ആത്മീകമായിട്ട് ഉണ്ടാകുന്നത് ചില ആളുകൾക്ക് വൈ പാസ്റ്റർ വൈ ആർ യു സ്ട്രഗിളിങ് നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരം പ്രശ്നമൊക്കെ ഉണ്ട് പോട്ടെന്നവന്മാര് എനിക്കൊക്കത്തില്ല എൻ്റെ ശരീരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് കാരണം ഐ ഐ ടോളറേറ്റ് ടോളറേറ്റ് ദാറ്റ് ദാറ്റ് നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്ന വിളി എന്താണെന്നുള്ളത് അതാത് സമയത്ത് ദൈവം തരുന്ന വചനത്തിൽ പ്രേരണ തരുന്ന വചനത്തിലൂടെ കൃത്യമായി നിങ്ങളുടെ മുൻപിൽ ആ കാര്യങ്ങൾ എനിക്ക് പ്രസൻറ്റ് ചെയ്യണം ശരീരത്തിൻ്റെ വിഷയമൊന്നും എനിക്ക് വിഷയമല്ല പ്രൈസ് അലോഡ് ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത് ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു എന്നിട്ടാണ് വിഷയം ഇപ്പോഴും കഴിവായിട്ടില്ല ദാറ്റ്സ് ദ പ്രോബ്ലം ഇപ്പോഴും കഴിവായിട്ടില്ല ഏതാണ്ട് നാലഞ്ച് വർഷത്തിന് ശേഷം ഇപ്പോഴും പാല് വേണം അവർക്ക് ഒരു കാലഘട്ടത്തിൽ അവർ ഇൻഫ്ലൻസ് ആയിരുന്നു അല്ലെ ബേബി ആയിരുന്നു ദാറ്റ് ഈസ് ഓക്കെ അങ്ങനെയാണ് അവർക്ക് പാലാണ് കിട്ടേണ്ടത് പക്ഷേ ആ ഒരു സ്ഥിതിക്ക് മാറ്റം വരേണ്ടിയിരുന്നു ഈ വർഷങ്ങളിൽ എന്നാൽ അവരുടെ ആത്മീക അപക്വത നിമിത്തം കട്ടിയായിട്ടുള്ളത് ഇപ്പോൾ ചവച്ചിറക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലായിപ്പോയി ഇത് സഭാസ്ഥാപകനെ വളരെ ദുഃഖിപ്പിക്കുന്നു ഇന്നും ഇത് തന്നെയാണ് കൊരന്തുകാരെ പോലെ തന്നെ ആളുകൾക്കല്ല ഇഷ്ടം ഈ പാല ഇഷ്ടം പക്ഷേ അങ്ങനെ നമ്മൾ ഒത്തിരിയൊക്കെ ഡീപ്പായിട്ടൊന്നും പോകണേ എന്റെ ഒരു റോമാൻ ലേഖനം ഞാൻ അച്ഛൻ്റെ പറഞ്ഞു റോമാലേഖനം ലേഖനം എന്തിനാ ഇതിനൊക്കെ ഉള്ളടത്തോളം കാലം ഏലിയാവോ ചൂരച്ചെടി ഉള്ളിടത്തോളം കാലം എന്നീ റോമാൻ ലേഖനം ഇപ്പൊ പുള്ളി കൊരിന്ത് ലേഖനം എന്തിനാ അല്ലേ ചിലർക്ക് റോമാനം മനസ്സിലാകുന്നില്ല ഇന്നത്തെ ഇനിയും മനസ്സിലാകുമോ പാല് മതി ഇന്നത്തെ സഭയുടെയും പ്രശ്നം ഇതാണ് അതിന് മിടുക്കന്മാരെ കിട്ടിയിട്ടുകൊണ്ട് പാലില്ലാത്ത ചില വെള്ളം കൂടെ ചേർത്താ കൊടുക്കുന്നത് കുടിയടാ കുടി നിനക്കിതെല്ലാം വേണ്ട കുടി നീ നല്ല പോലെ കുടി അപ്പൊ പത്തും ഇരുപതും മുപ്പതും വർഷമായി കയറി ചെല്ലുമ്പോൾ ഒരു കുപ്പി ഇട്ടിട്ട് കുപ്പി കൊണ്ട് കുടിച്ചോണ്ടിരിക്കുക അത് കൈയും കാലും ഒക്കെ ഇട്ടടിച്ച് അവർ ചിന്ത ഭയങ്കര സംഭവമാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സഭകളായിരിക്കുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക് കട്ടിയായ ആഹാരത്തിന്റെ വെളിപ്പാട് വന്നാൽ അവരുടെ സ്വഭാവത്തെ കയറി താങ്ങും വെട്ടും അസ്വസ്ഥരാകും അതുകൊണ്ട് ഇതില്ല ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ ഹാവ് മിൽക്ക് മോർണിംഗിൽ മിൽക്ക് ഉച്ചയ്ക്ക് മിൽക്ക് നൈറ്റ് മിൽക്ക് എന്നിട്ട് മിൽക്കിനെ കുറിച്ച് ഒരു നാല് തീസീസ് എഴുതി മിൽക്ക് 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 അതൊരു സ്റ്റേജാണ് ആ സ്റ്റേജ് കഴിഞ്ഞ് സ്റ്റേജുകൾ ആത്മീകതയിലുണ്ട് ആളുകൾ ഈ അടുത്ത സ്റ്റേജ് ആഗ്രഹിക്കാത്തത് അവർ മാറേണ്ടി വരും അതുകൊണ്ടാണ് പല ആളുകളും ഈ കയ്യോട് കൈ ഓർത്ത് ആരാധിക്ക് നൃത്തം ചെയ്യുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആളുകളെ വെറുതെ ഇളക്കുന്നത് സൂപ്പർഫിഷ്യലായിട്ടുള്ള ഒരു ക്രിസ്ത്യാനിറ്റിയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് ഈ രണ്ടാമത്തെ കാര്യം ക്രിസ്തുവിൽ ശിശുക്കൾ അവർക്ക് പാലേ കൊടുക്കാൻ ഒക്കെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ പാലെന്താ കാട്ടിയായ ആഹാരം എന്താ ഞാൻ വളരെ ലളിതമായിട്ട് പറയുക കേൾക്കണം പല നിലകളിൽ ഇത് പറയാം ഏറ്റവും ലളിതമായിട്ട് പറയാം രണ്ടു ഒരേ ആഹാരം തന്നെയാണ് ഒന്ന് അത് ലളിതമായി ആദ്യ പാഠം മറ്റേത് അതേ സംഭവം തന്നെ ആഴം ഞാനത് വിശദീകരിക്കാം ഇപ്പൊ റോമാ ലേഖനം നിങ്ങൾ പഠിക്കുന്നുകൊണ്ട് അതിനകത്തെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കാം ഇവിടെ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പ് ഒരാൾ രക്ഷിക്കപ്പെട്ടു വന്നിരിക്കട്ടെ അവരോട് നമ്മൾ ചോദിക്കുക ബ്രദർ കർത്താവ് യേശു ക്രിസ്തു ഈ കാൽവറി ക്രൂശിൽ മരിച്ചു നിങ്ങൾക്കതുകൊണ്ട് എന്തല്ലേ എൻ്റെ പാപങ്ങൾ കർത്താവ് ക്ഷമിച്ചു സ്തോത്രം രണ്ടാഴ്ചയുള്ളു മിക്കവാറും ഒരു വർഷം കഴിഞ്ഞാലും അത്രയൊക്കെ പറയത്തുള്ളൂ രക്ഷിക്കപ്പെട്ടു ഓ ഞാൻ ദൈവത്തിൻ്റെ പൈതലായി തീർന്നു പക്ഷേ റോമാലേഖനമെല്ലാം പഠിച്ച ഒരാൾ വേറെ നിലയിൽ ഇത് പറയുന്നത് എന്താ പറയുന്നത് മരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ടു പക്ഷെ ദൈവിക കോടതിയുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ് നിൽക്കുമ്പോൾ കുറ്റവാളികളാണ് ലോകത്തിലെ എല്ലാ മനുഷ്യൻ നീതിമാൻ ഒരുത്തൻ പോലുമില്ല പക്ഷെ വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു ഓ അത് വേറെ ലാംഗ്വേജ് ഒക്കെയാണ് അതെന്താ സംഭവം ഒന്ന് തന്നെയാ നമ്മുടെ ഇവിടെ സണ്ടസ്കൂളിന്റെ ഹെഡ്മിസ്ട്രസ് വന്നിട്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്നതും ക്രൂശും കർത്താവിനെ കുറിച്ചുമാണ് അത് അവർക്ക് മനസ്സിലാകുന്ന അവരുടെ ആ ആദ്യത്തെ പാടങ്ങളാ കുറച്ച് കഴിയുമ്പോൾ ആ ക്രൂശൻ കർത്താവരെയും വിട്ട ഒരു പാഠവും ഇല്ല ഇനി അൻപത് വർഷമായി ബന്ധിക്കോസില്ലെങ്കിൽ അമ്പതാം വർഷവും കേൾക്കാൻ പോകുന്നത് ക്രൈസ്റ്റാണ് അല്ലാതെ വേറെ തോന്നുന്നു അപ്പം എന്താ മിൽക്ക് ആ ഫസ്റ്റ് സ്റ്റേജിൽ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട് രക്ഷാ നിർണയവും കർത്താബിൻ്റെ ക്രൂഷും കർത്താബിനെ കുറിച്ചും എല്ലാം പറഞ്ഞു അത് അവർക്ക് മനസ്സിലായി പക്ഷേ പ്രോഗ്രസ് ചെയ്തപ്പോൾ അതേ കാര്യം ഡീപ്പറായിട്ട് പോകണം ദാറ്റ് ഇസ് സോളിഡ് ഫുഡ് അല്ലോ എന്താണ് മിൽക്ക് എന്താണ് സോളിഡ് ഫുഡ് എന്നതിനെ ഞാൻ വളരെ സിംപിളായിട്ട് ഒന്ന് പറയാനാണ് ഞാൻ ശ്രമിച്ചത് അല്ലാതെ ചിലർ ചിന്തിക്കുന്ന പോലെ ആ ഇതുവരെ പാലായിരുന്നു ഇനിയും പുതിയ പുതിയ ഉപദേശങ്ങൾ ഏതോണ്ട് സംഭവമല്ല പഴയത് തന്നെയാ പത്ത് വർഷം നമ്മൾ രക്ഷിക്കപ്പെടണം എന്നല്ലേ പറഞ്ഞേ വിശുദ്ധിയിൽ നടക്കണം ഡീപ്പർ ട്രൂത്ത്സ് ഉണ്ട് ആസ് വി പ്രോഗ്രസ് ഇൻ ലൈഫ് ഈ ചർച്ചിന്റെ ആരംഭത്തിൽ എയ്റ്റീൻ ഇയേഴ്സ് ബിഫോർ അന്ന് നമ്മൾ ഈ കട്ടിയായ കാര്യങ്ങളല്ലായിരുന്നു ആ ബിഗിനിങ് സ്റ്റേജിൽ കർത്താവ് നമ്മളെ അവിടെ നടത്തി പക്ഷേ മുന്നോട്ട് കടന്നു വരുമ്പോൾ ഓരോ ഘട്ടത്തിലും ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മളെ ഇറക്കി സ്ത്രോത്രം ജഡീകരായ ആളുകളുടെ സ്വഭാവം വളർച്ച ഇഷ്ടപ്പെടുന്നില്ല അവർക്ക് ആ ശിശുവിൻ്റെ ആ ഒരു പദവിയിൽ മാത്രം നിൽക്കണം അവർക്കൊരു ട്രാൻസ്ഫർമേഷൻ അവരാഗ്രഹിക്കുന്നില്ല ഇതാണ് തിന്മ ഇപ്പോഴും നിങ്ങൾക്ക് കഴിവായിട്ടില്ല ഒരു സ്റ്റേജിൽ ശിശു ആണല്ലാവരും പക്ഷേ ആ ഡയറ്റ് മാറി ക്രിസ്തുവിനെ ആഴത്തിൽ അറിയാൻ തുടങ്ങുമ്പോൾ ഭയങ്കര മാറ്റമാണ് നമ്മളിൽ വരുന്നത് ഇവിടെ തന്നെ ലേഖനങ്ങളുടെ പഠന പരമ്പരയിൽ തന്നെ എത്രയോ മാറ്റമാണ് നമുക്ക് വരുന്നത് ബിക്കോസ് വി ആർ ചൂയിങ് ഓൺ ദ മീറ്റ് ഓഫ് ദ വേൾഡ് അതാണ് വരേണ്ടത് ജഡീകറിൻ്റെ രണ്ടാമത്തെ ഒരു രീതിയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ദ ഡോൺ ലൈക്ക് ദ സോളിഡ് മീറ്റ് അവർക്ക് ബേബി ഇൻ ദ ഡയപ്പർ എപ്പോഴും ബാമ്പറും കെട്ടി നടക്കുക മൂന്നാമത്തെ കാര്യം ആ മൂന്നാമത്തെ കാര്യം മൂന്ന് നാല് വാക്യത്തെ ആസ്പദമാക്കിയാണ് അത് വായിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം ശരിക്കും ഒരു പ്രാദേശിക സഭാ പാസ്റ്ററുടെ ഉത്തരവാദിത്വം എന്താ പോള് പറഞ്ഞ വാക്കിലുണ്ട് തുടങ്ങിയപ്പോ ഞാൻ പാല് തന്നു ഇപ്പോഴും പക്ഷെ നിങ്ങൾക്ക് കട്ടിയായ ആഹാരം കഴിക്കാൻ ഒക്കുന്നില്ല പാല് ഒക്കൂ നിങ്ങൾ വളരേണ്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് റിസീവ് ചെയ്യാൻ ചെയ്യാനിപ്പോൾ വയ്യ ഹാ ടീച്ചിങ് റിസീവ് ചെയ്യാൻ ഒക്കുന്നില്ല യഥാർത്ഥ ഒരു ലോക്കൽ പാസ്റ്റർ അതാത് സമയത്ത് വേണ്ടുന്ന ആഹാരം അവരുടെ പൾസ് മനസ്സിലാക്കി കൈമാറണം കഴിക്കാൻ വയ്യ എങ്കിൽ തിരുത്തണം നിങ്ങൾ ജഡീകരാണ് നിങ്ങൾക്ക് ഡയറ്റ് എടുക്കാൻ ഒക്കുന്നില്ല അല്ലാതെ രോഗസൗഖ്യം പറഞ്ഞ് കൈപൊക്കി തത്ത പറയുന്ന പോലെ ഏതാണ്ട് വാക്കുകൾ മാജിക്ക് വാക്ക് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടെന്ന് അവരെ ധരിപ്പിച്ച് കുറച്ചവരെ കൊണ്ട് ചാടിപ്പിച്ച് അത് രക്ഷ പോലും ആയിട്ടില്ല പ്രിയരേ ആത്മീകമായി മരിച്ചു കിടക്കുന്ന ഒരു പ്രാകൃതന് സോളിഡ് ഫുഡ് വിളമ്പാൻ തുടങ്ങിയാൽ ഇവൻ ഛർദ്ദിച്ച് മുഴുവൻ നാശിപ്പിച്ച് നാശമാക്കത്തില്ലേ അതാ പലയിടത്തും കിടക്കുന്നത് കഴിക്കുക കഴിക്കും ബ്രദർ കഴിക്കുക കഴിക്കുക ചത്ത് കിടക്കുക ആള് ആത്മീയമായിട്ടാണ് ഞാൻ പറയുന്നത് ദൈവം ദൈവവചനം ആത്മാവ് എന്നിങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ചും ഒന്നും അറിയത്തില്ല ഒരു റിയാക്ഷനും ഇല്ലാത്ത ആളിന് കട്ടിയായ ആഹാരമാണ് കൊടുക്കുന്നത് വീണ്ടും ജനനമാണ് ആദ്യം പ്രാപിക്കേണ്ടത് അപ്പോൾ ഒരു ലോക്കൽ പാസ്റ്റിന്റെ ഉത്തരവാദിത്വമാണ് പ്രൊവൈഡിങ് റൈറ്റ് ഫുഡ് അറ്റ് ദ റൈറ്റ് ടൈം കീപ്പിംഗ് ഇൻ മൈൻഡ് ദ സ്പിരിച്വൽ ഹെൽത്ത് ഓഫ് ദ ചർച്ച് അല്ലാതെ ആരെ കൈവണി അടിച്ചാൽ കുറച്ച് പൈസ കിട്ടുമെന്നുള്ളതല്ല ലോക്കൽ ഉപദേശിയുടെ മനസ്സിൽ ഇരിക്കേണ്ടത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ട് കണ്ട് മടുത്തു കഴിഞ്ഞ ദിവസം എന്നെ ഈ സഹോദരന്മാരെ വിളിച്ച് ഒരിടത്ത് സുവിശേഷം പറയാൻ പോയി സുവിശേഷം കഴിഞ്ഞിട്ട് ഒരു ചെറിയ മീറ്റിംഗ് പോലെ എനിക്ക് തോന്നി ഞാനവിടെ ഞാൻ അവിടെ അവിടത്തെക്ക് പോകുന്നു അപ്പം എന്നെ കൊണ്ടുപോയ സഹോദരൻ പറഞ്ഞു അവർ ചിന്തിക്കായിരുന്നു എന്താണ് പുള്ളിക്ക് കൊടുക്കേണ്ടതെന്ന് സുവിശേഷം പറയാനാണ് പോയത് എന്നാ കൊടുക്കേണ്ടതെന്ന് പിന്നെ നമ്മൾ അതിൻ്റെ ഒരു കോൺഫറൻസ് പൈസയാണിപ്പോൾ ആൾക്ക് വേണ്ടത് സഭയുടെ ആത്മീക ആരോഗ്യമാണ് ഒരു പ്രാദേശിക ഇടയന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തുകൊണ്ടാണ് ഈ ദൈവസഭയിൽ വചനം 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 ഇനി അടുത്ത ഒരാഴ്ച വചനം ഇവിടെയുള്ള എല്ലാ ദൈവദാസന്മാരും പ്രസവിക്കുക വായ് അതാണ് ആഹാരം ദ വേഡ് ഈസ് ഫുൾ മിൽക്കും വേർഡാണ് കട്ടിയായ ആഹാരവും വേർഡാണ് ഒരു വിഷയം തന്നെ ആരംഭത്തിൽ ആ വിഷയത്തെ കുറിച്ച് കിട്ടുന്ന ടീച്ചിങ്സ് ഉണ്ട് പിന്നീട് അതേ വിഷയത്തിൻ്റെ ഗൗരവമേറിയ സത്യങ്ങളുണ്ട് ദാറ്റ്സ് ദ വേ ഇൻ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളൊന്ന് എഴുതി എടുക്കണമെങ്കിൽ എടുത്തോളൂ എബ്രായ ലേഖനം അഞ്ചാം അധ്യായം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഈ രണ്ട് ഫുഡിനെ കുറിച്ചും പറയുന്നുണ്ട് മൂന്നാം നാല് വാക്യങ്ങൾ ഇവിടെ പരസ്യമായിട്ട് വായിക്കാം അവിടെ നിന്ന് മൂന്നാമത്തെ ഇവരുടെ രീതി എന്ന് പറയുന്നത് ജഡീക ആളുകൾക്ക് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപം വെച്ച് താലോലിക്കുന്നവരാണ് ജഡീകന്റെ ഒരു സ്വഭാവമാണ് ജഡീകന്റെ ഒന്നാമത്തെ സ്വഭാവം ഞാൻ പറഞ്ഞു രക്ഷാ നിർണയം പ്രാപിച്ചിട്ടും ആത്മാവിന് വിധേയപ്പെടാതെ ജഡസ്വഭാവത്തിന് വിധേയപ്പെട്ട് മുന്നോട്ടു പോകുന്നയാൾ രണ്ടാമത് ഞാൻ പറഞ്ഞു കർത്താവിൽ ഇവർ ശിശുക്കൾ എന്ന് പറഞ്ഞാൽ പക്വതയുള്ളവരല്ല ഇവർ പ്രോപ്പർ ഡയറ്റ് എടുക്കാത്തവരാണ് അവർക്ക് വിളമ്പാൻ ആളുണ്ട് പക്ഷേ കഴിക്കാൻ ശേഷിയില്ല ദർ ജസ്റ്റ് നോട്ട് ഇൻട്രസ്റ്റഡ് മൂന്നാമത്തെ കാര്യമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപം കൊണ്ട നടക്കുന്നവർ ജെഡികന്മാരാണ് ജഡികന്മാരാണ് ഇപ്പോഴും മണം എഡീ അത് ഫോർ സ്ക്വയറിന്റെ മണമാണെന്നാണ് തോന്നുന്നു ഉണ്ടോ വർഷം അഞ്ചാറായി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എന്താ നല്ല മണം സിസേഴ്സിന്റെ ആ തോന്നുന്നു സ്ത്രം അങ്ങനെ കട്ടും ബാത്തും വലിക്കുന്നൊരു വരെ പലയിടങ്ങളിലും ഉണ്ട് അതിന് അമ്മാമ്മ പറയുന്ന ഒരു ന്യായമുണ്ട് നല്ലവൻ കേട്ടോ ഒരു പ്രശ്നം ചെറിയ ചെറിയ ബലഹീനം ചെറിയ ചെറിയ ഇങ്ങനെ കാണിക്കുന്നത് ചെറിയ 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 കാരണം അച്ചായൻ അല്ലെ രാവിലത്തെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല പോലും പാക്ക ജഡികനാണവൻ ജെഡികന്ന് മാത്രമല്ല രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോയെന്ന് തന്നെ സംശയമാണ് ഹാലിയിലൂയ്യ മൂന്നേ നാലേ വാക്യം പരസ്യമായിട്ട് വായിക്കാം പാപത്തെ ഈ പശ്ചാത്തലത്തിൽ അപ്ലൈ വായിക്കാം നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ എത്ര ക്ലിയറാണ് നിങ്ങളുടെ ഇടയിൽ ഈർഷയും പിണക്കവും ഇരിക്കെ അപ്പം അത് കണ്ടിന്യൂസ് ആണ് അത് കണ് ഒരിക്കലൊന്നും വന്നതല്ല കണ്ടി ഈർഷയും പിണക്കവും എന്തോണ്ട് അവരുടെ ഉണ്ട് നിങ്ങൾ ജഡീകന്മാരും പിന്നെ ആ ലാംഗ്വേജ് ഉപയോഗിക്കുക നാലാം വാക്യത്തിൻ്റെ അവസാനത്തിൽ സാധാരണ മനുഷ്യരല്ലെയോ അതുതന്നെ മൂന്നാം വാക്യത്തിൽ ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരല്ലെയോ നാലാം വാക്യം കൂടെ വായിച്ചോളൂ ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ പൗലോസ് അക്കമിട്ട് പിൻപോയിന്റ് ചില എവിഡൻസുകൾ ആണോ ആത്മീയനാണോ ഇപ്പൊ ഞാൻ പറയാം ഒന്നാമത് ജഡീകന്മാരെ ഈർഷ വെച്ച് പുലർത്തുന്നവരാ അവിടെ മലയാളത്തിൽ ഈർഷയും എന്നൊരു പ്രയോഗമാണ് പക്ഷെ ഇംഗ്ലീഷിലല്ല എഴുതിയിരിക്കുന്നത് ജലസി എന്നൊരു വാക്ക ജലസി എന്നും എൻ വി എന്നും ഒക്കെയുണ്ട് മൂലഭാഷയിൽ സിലോസ് എന്നൊരു പദപ്രയോഗമാണ് ശരിക്കും അസൂയ എന്നതാണ് അതൊരു മനോഭാവമാണ് ഈ അസൂയയിൽ നിന്നാണ് പിടക്കം ഉണ്ടാകുന്നത് നിങ്ങളുടെ ഇടയിൽ ഈർഷ എന്ന് പറഞ്ഞാൽ ഈ ജലസി ജലസിയിൽ നിന്നാണ് ഈ പിണക്കം ഉണ്ടാകുന്നത് ജലസിയും പിണക്കവും ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ടോ പക്ക ജഡീകനാണ് ഇവരാണ് സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഇവരാണ് കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ഭിന്നതകളുടെ പിൻപിൽ ജഡീകന്മാരാണ് ആത്മീകരല്ല നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളോട് ഫോണിൽ വാട്സപ്പിൽ സഭയെ ഭിന്നിപ്പിക്കുന്ന തരത്തിൽ ചുവയുള്ള ഈ രണ്ട് നിലയിൽ ഈ ദുർത്ഥം പറയാം അശ്ലീല കാര്യങ്ങൾക്ക് ചിലർ പറയുന്നുണ്ട് മറ്റേത് ഒരു പൾസ് ഒന്ന് പിടികിയറിഞ്ഞു കൊടുക്കും വലിയ വിദഗ്ധന്മാരാ ഇവൻ ജടീകത്തിന് അവാർഡ് മേടിച്ച പുള്ളിയാ ആറടി അല്ല അറുപതടി മാറിയ നിന്നെ കൂടെ ഇപ്പം കുപ്പിയിലാവും സ്തോത്രം ഇതങ്ങോട്ട് കഴി ഇപ്പം ഇന്നത്തെ പ്രശ്നം കൊണ്ട് കഴിഞ്ഞ് ഹലോ നമ്മളെക്കുറിച്ച് ആ പറഞ്ഞാൽ തോന്നുന്ന കേട്ടോ അവനാണ് ജഡികൻ അവനാണ് ജടികൻ അവൻ താൻ ഇവൻ സ്തോത്രം മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ കുടുംബത്തിൽ കലക്കപ്പെടുന്നവരുണ്ട് സഭയിൽ പൗലോസ് പ്ലാൻ ചെയ്ത കൊരുന്ന് സഭയിൽ ഡിവിഷൻ യു ബിലീവ് മാത്രമോ അപ്പോലോസ് ശുശ്രൂഷിച്ച പീറ്ററിനെ അറിയാമെന്ന ആളുകൾ ഇതിനകത്തുണ്ട് രക്ഷിക്കപ്പെട്ടവര് പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ വന്നത് വന്നത് ഡയറ്റിൽ വന്ന പ്രോബ്ലമാ ചില ആ ശൈഷണത്തിൽ മാത്രം നിന്നാ മതി ഞങ്ങൾ ഇങ്ങനെ കുപ്പിപ്പാലുമൊക്കെ കുടിച്ച് നന്നായിട്ട് ജാടി പറഞ്ഞൊക്കെ നീക്കുക കാട്ടിയ ആരോ ഞങ്ങൾക്ക് വേണ്ട പക്വതയിലേക്ക് വരാൻ താല്പര്യമില്ലാതെ കറങ്ങി നടക്കുന്ന ടീമിനോട് പറയാം നിങ്ങൾ ജഡീകരാണ് നിങ്ങൾക്ക് അസൂയ ഉണ്ടാകും മറ്റ് കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങളിൽ പിണക്കമുണ്ടായി സഭയെ നിങ്ങൾ കലക്കും നിങ്ങളും ഞാനും നിമിത്തം സഭയിൽ കലക്കമുണ്ടാകരുത് എനിക്കൊരു മാതൃസഭയുണ്ട് ആ മാതൃസഭയിലെ ഒരു അംഗമായിരുന്ന ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് പ്രൈസല്ലോ എനിക്ക് തോന്നി ഇപ്പൊ ഏകദേശം നാല്പത് വർഷമായി കാണുമല്ലേ അത് അമ്പവും അൻപത് വർഷമാകാറായി ട്രാക്ക് റെക്കോർഡ് എടുക്കണം ആ ചർച്ചൻ്റെ ആരംഭത്തിൽ എളിയവനായി എൻ്റെ പിതാവ് ഒരു സ്റ്റെപ്പ് എടുത്തതാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് ഒരു സാധുവായ മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ് എൻ്റെ അപ്പനോ അമ്മയോ ഞാനോ എൻ്റെ കുടുംബമോ എൻ്റെ മകനോ കുടുംബമോ ഒറ്റ കാര്യത്തിൽ ഇടപെട്ടവിടെ ഒരു കലക്കം ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് പണ്ടേ ഇത് മനസ്സിലായി ഈ ജടികൻ ആത്മീയൻ കാര്യമല്ല അത് നല്ലതല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായി എവിടെയെങ്കിലും എനിക്ക് പറയാനൊരു സാധ്യത കിട്ടിയാൽ എല്ലാവരെയും കൂടെ ഒരുമിപ്പിക്കാനുള്ള വാക്കുകൾ പറഞ്ഞിട്ടുണ്ട് നെവർ ഒരു പാസ്റ്റർക്കെ ഞാൻ എതിരെ എല്ലാവരും കൂടെ ഒപ്പു ശേഖരിച്ച് ഇതെന്താണ് ഇത് അപ്പാ ഇത് അല്ല അതൊക്കെ നല്ലതാ കാരണം അപ്പോയിന്റ് ചെയ്യുന്നത് മനുഷ്യനാ അതുകൊണ്ട് ഉപ്പ് ശേഖരിച്ച് മനുഷ്യന്റെ എടുത്തുകയല്ലിക് കണ്ടീഷൻ ഓഫ് ക്രിസ്റ്റൻഡം ടുഡേകരെ കൊണ്ട് നിറഞ്ഞു ആദ്യത്തെ വാക്ക് ഈർഷ എന്ന് പറഞ്ഞ ജലസി ഈ ഈർഷ അല്ലെങ്കിൽ ജലസി അല്ലെങ്കിൽ എൻ വി അല്ലെ സീലോസ് എന്ന ഈ പദപ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതൊരു മനോഭാവമാണ് ഈ മനോഭാവം വെച്ച് താലോലിച്ചാൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വഴക്കുണ്ടാക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഉള്ള ഈ കൊരുന്തലെ വിശ്വാസികൾ ആത്മാവ് അവരെ നിയന്ത്രിക്കാതെ വണ്ണം അവരുടെ കാർണൽ സ്വഭാവത്തിന് അവരെ വിട്ടുകൊടുത്തത് നിമിത്തമാണ് ഇപ്പോൾ ഈ അസൂയ ഉണ്ടായി ഇരിക്കുന്നത് മറ്റുള്ളവരാളിൽ കാണുന്ന സ്ഥാനം മാന്യത ഞാൻ ആഗ്രഹിക്കുക എനിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല അതാ ഈ വാക്കിൻ്റെ അർത്ഥം മറ്റൊരാളിൽ ഉണ്ടാകുന്ന അവരുടെ ഒരു പ്രസംഗം പ്രസംഗം ഏഹ് സാജു സൈമൺ പാസോ ഇവിടെ വന്നിട്ടുണ്ട് പ്രസംഗം നല്ലൊരു ആളുകളെല്ലാം സന്തോഷിച്ചു ഉടനെ എനിക്ക് അത് ഇങ്ങനെയെങ്കിലും ഇത് അതാണിത് അതാണ് ഇത് ജലസി അതിനാണ് മലയാളത്തിലെ ഈർഷ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് ഒരിക്കലും സംതൃപ്തി അടയാത്ത ഒരു വല്ലാത്ത മനോഭാവം എല്ലാവരെയും അവർക്കുണ്ടാകുന്ന നന്മയെയും അസൂയയോടെ നോക്കുക ഇങ്ങനെയുള്ള മനോഭാവമുള്ള ആളുകൾ ഇത് വാസ്തവത്തിൽ തന്നിഷ്ടത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് കാരണം എല്ലാവർക്കും ഓരോ നന്മ കിട്ടിയിരിക്കുന്നു എനിക്ക് കിട്ടുന്നില്ല എൻ്റെ ആ സെൽഫിഷ്നെസ്സിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു അസൂയയുടെ മനോഭാവം ജൊഡീകൻ ആരാണ് എന്ന് ഞാൻ ഈ ദൈവവചന ദൈവവചനാടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് സ്ത്രോത്രം ഇതുകൊണ്ടാണ് പക്വതയില്ലാത്ത കുഞ്ഞുങ്ങളെപ്പോലെ ബിഹേവ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കുക നിങ്ങളുടെ വീട്ടിൽ തന്നെ ടോയ്സ് എല്ലെന്നൊരു എല്ലാ കുഞ്ഞിനുമാണ് അല്ലേ വേറെ ഒരു കുഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത് അവിടം പിന്നെ ബഹളമാവും അതെന്താ സെൽഫ് സെന്റർഡാ ഞാൻ ഞാൻ ക്യാമറ ഞാൻ പാടും ഞാൻ പ്രസംഗിക്കും ഞാൻ ഇവിടെ തൂക്കും ഞാൻ 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 അല്ല ഞാൻ ആരെയും തൊടിപ്പിക്കരുതടാ അടുപ്പിക്കരുത് ഇതാണ് സെൽഫ് സെൻറ്റഡ്നസ് നിന്ന് വരുന്നതാ ടാലൻ്റ് ഉള്ള ആരെയും കാണുമ്പം ഞാനൊരു കാര്യം പറയാം ഹാർട്ട് അറ്റാക്ക് വല്ലതും വരും ഇതും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസംഗം വെക്കരുത് സ്ത്രം പ്രൈസ് അല്ലോട്ട് യും പിണക്കവും പറഞ്ഞാൽ വഴക്കുണ്ടാക്കുക ഇവിടുത്തെ പശ്ചാത്തലത്തിൽ നമുക്ക് നാലാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാകുന്നത് വ്യത്യസ്ത ഗ്രൂപ്പുകളായി അവരെ സഭയിൽ പാർട്ടികൾ ഉണ്ടാക്കി ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് നി നിങ്ങളേറെ ഞങ്ങളെല്ലാം കൂടെ ഇത് എന്തുവാ അയിരൂക്കാരെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് നമുക്കൊരു വാട്സപ്പ് മെസ്സേജ് ഒരു സന്ദേശം അത് മറ്റിടത്തോട്ട് പോകുന്നതല്ല നമ്മുടെ ഒരു ഗ്രൂപ്പ് ഇപ്പം എത്ര ഗ്രൂപ്പുണ്ട് കൊരന്തൽ എത്ര ഉണ്ടായിരുന്നു നാലുണ്ട് വഴക്കാണ് അസൂയൽ ഉടലെടുത്ത് അത് വഴക്കിൽ കലാശിക്കുകയാണ് ഇവരാണ് ജഡീകർ ഇവർ ശേഷം മനുഷ്യരെ പോലെ അവരുടെ ജീവിതം രക്ഷിക്കപ്പെടാത്ത അവിശ്വാസികളുടെ കൂട്ട് പരിശുദ്ധാത്മാവനെ പ്രാപിച്ചിട്ടും ആത്മാവിന്റെ നിയന്ത്രണത്തിൽ വരാത്ത ആളുകൾ ഫോമിങ് ഫാക്ഷൻസ് ഈ വെളിയിലത്തെ സെക്യുലർ രാഷ്ട്രീയം അകത്തെങ്ങനെ കയറി എങ്ങനെയാണ് ഈ സംഘടനകളിൽ ഇപ്പോൾ ഈ രാഷ്ട്രീയം നടക്കുന്നത് ജഡീകരാണിപ്പോൾ പലരും ലൈക്ക് അൺസേവ്ഡ് പീപ്പിൾ ഒരു തന്റെ കുറ്റം ചെന്ന് മറ്റോട് പറയും മറ്റോട് പറയും ഭാര്യ വെക്ക് എന്നിട്ട് അവനെ കേട്ടു ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും മൂന്നും നാലും പക്ഷമായിപ്പോ എവിടെ അങ്ങ് കേന്ദ്രം മുതല് സഭയിൽ ഈ നാലാം വാക്യം നമ്മൾ വായിച്ചു ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ ഞാൻ അപ്പോലോസിന്റെ പക്ഷക്കാരൻ എന്നും പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ ഇത് ഒന്നാം അധ്യായത്തിൽ അഡ്രസ്സ് ചെയ്തതാണ് ഒന്നാം അധ്യായത്തിന്റെ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ സഹോദരന്മാരെ നിങ്ങളെല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം എന്ന് ഞാൻ നിങ്ങളെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു അടുത്ത കേൾക്കണം സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോബയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടിയിരിക്കുന്നു നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ ഞാൻ അപ്പോലോസിൻ്റെ പക്ഷക്കാരൻ ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്ന പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ അല്ല പൗലോസിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം ഏറ്റുവോ അധ്യായത്തിൽ തന്നെ അതിൻ്റെ പത്ത് മുതൽ പന്ത്രണ്ട് പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ പോളീ ഡിവിഷനെ അഡ്രസ്സ് ചെയ്തത് കൊണ്ടുവരിക മൂന്നിൻ്റെ നാലിലേക്ക് ഞാൻ ഈ ജഡീകര് അവരുടെ മൂന്നാമത്തെ ഒരു സ്വഭാവ രീതി പറഞ്ഞതാണ് അൺകൺഫെസ്ഡ് സിൻ അതിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞത് ഈർഷ പിണക്കം അത് നിമിത്തം സഭയിൽ കലക്കം അതതിൻ്റെ റിസൾട്ടാണ് ഈ സ്വഭാവത്തിൽ നിന്ന് മാനസാന്തരമുണ്ടാകാതെ ഇരിക്കുമ്പോൾ സഭയിൽ കലക്കമുണ്ടായി ചിലരുടെ കുടുംബത്തിൽ കലക്കമുണ്ടായി ഭാര്യവർത്തൃ ജീവിതത്തിൽ കലക്കമുണ്ടായത് പാക്ക ജഡീകനായിട്ടാണ് നീ ആത്മീയനല്ല ഇപ്പൊ ഈ വചനം കേൾക്കുമ്പോഴാണ് ആത്മീകരാകേണ്ടത് കർത്താവെ അത് ശരിയാണല്ലോ ഞാൻ തിരുത്തപ്പെട്ടില്ലെങ്കിൽ ഞാൻ അപകടത്തിൽ പെടുമല്ലോ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്താൻ പോവുകയാണ് ഇവര് പ്രാകൃത മനുഷ്യനെ പോലെ ആളുകളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കി ദൈവാത്മാവിൻ്റെ ചലനത്തിന് തടസ്സം തടസ്സവും കർത്താവും മഹത്വമെടുക്കേണ്ട ദൈവസഭയെ മനുഷ്യരുടെ മുൻപിൽ അപമാന വിഷയമാക്കി തീർക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഇതിനകത്ത് സ്ത്രീകൾക്കും പങ്കുണ്ട് ഇതിനകത്ത് പുരുഷന്മാർക്കും പങ്കുണ്ട് പ്രാകൃതരുണ്ട് ആത്മീകരുണ്ട് ജഡീകരുണ്ട് ജഡീകർ പലര് രക്ഷിക്കപ്പെട്ടവരാണ് ചിലര് പ്രാകൃതയാളുകൾ കാണും രക്ഷിക്കപ്പെട്ടവരോടെ സന്ദേശം ആത്മാവിന് കീഴ്പ്പെടുക പ്രാകൃതരോടെ സന്ദേശം നിങ്ങൾ ആത്മീകരാകാൻ രക്ഷിക്കപ്പെടുക സഭ നമ്മുടെ വകയല്ല കൊരുന്ത സഭ ക്രിസ്തുവിന്റെ വകയായിരുന്നത് പോലെ തന്നെ കടപ്രയിലുള്ള ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് ഗോഡ് സഭ കർത്താവിന്റെ വകയാണ് അത് താഴോട്ടൊക്കെ വളരെ മനോഹരമായിട്ട് പോലോസ് പറയുന്നുണ്ട് പൗലോ സാർ അപ്പോലോ സാര് ഞങ്ങൾ ദൈവത്തിന്റെ ദാസന്മാര് അത്രേ ഉള്ളൂ പൗലോസ് പറയുന്നത് എൻ്റെ പുറകെ ആരും വന്ന് ഗാങ്കി പിടിക്കൊന്നും വേണ്ട അതാ പൗലോസ് ഒന്നാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങൾ എന്റെ നാമത്തിലാണോ ശാനപ്പെട്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്നാൽ ക്രൂശിക്കപ്പെട്ടു ക്രിസ്തു ഡിവൈഡഡ് ആയോ ഡോൺ ഗോ ആഫ്റ്റർ എനി പ്രീച്ചർ ഓർ ടീച്ചർ ആരെയും വാഴ്ത്തണ്ട അവരൊക്കെ ദാസന്മാരെന്നേ ഉള്ളൂ സെർവൻസ് അവര് ചെയ്യുന്ന പണിക്ക് തമ്പുരാൻ അവർക്ക് കൂലി കൊടുത്തോളൂ പറയുന്നൊരു വാക്കുണ്ട് ഞാൻ നട്ടു അപ്പോലോസ് നനച്ചു വളർത്തുന്നത് ദൈവമാണ് എന്ന് പറഞ്ഞാൽ വഴക്കാളിയോട് പറയട വഴക്കാളി തമ്പുരാനും മഹത്വം കൊടുക്കട വളർത്തിയത് ദൈവമാ ദൈവം എനിക്ക് തന്ന കുറുവക്കനുസരിച്ച് ഞാൻ നട്ടു പുറകെ വന്ന അപ്പോലോസ് ഇന്നത്തെ അപ്പോലോസന്മാരാണെങ്കിൽ ആദ്യത്തേൽ അവിടെ തോണ്ടി കളക്കും ദൈവകൃപയുള്ള ദൈവകർമ്മയുള്ള നട്ടത് പോളാണ് നനച്ചു വളർത്തിയത് ദൈവമാണ് ന്യൂ ലൈഫ് അസംബ്ലി ഓഫ് കടപ്രയോട് എനിക്ക് പറയാനുള്ളത് പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഇറങ്ങി പ്രവർത്തിച്ചാണ് ദൈവസഭയുടെ ഉടലെടുത്തതെങ്കിൽ ഈ കഴിഞ്ഞ പതിനെട്ട് വർഷക്കാലം കൊടുങ്കാറ്റുകളുടെ നടുവിൽ ദൈവം ഐശ്വര്യമായി നമ്മളെ നിർത്തിയെങ്കിൽ അവൻ തുടർന്നും കർത്താവിന്റെ വരവ് വരെ നിർത്തുവാൻ അവൻ വിശ്വസ്തനാണ് ജഡീകൻ പരാജയപ്പെടും ആത്മീകൻ രംഗത്ത് വരട്ടെ ആത്മാവിന്റെ ചലനം ദൈവസഭയിൽ ഉണ്ടാകട്ടെ ഒറ്റ ജഡീകനും ഒരു വാക്ക് പറിക്കുവാൻ ആത്മീകൻ അനുവദിക്കരുത് നമ്മളെ കണ്ണുകൾ ദൈവസഭ അടയ്ക്കാം